2009 പുറത്തിറങ്ങി ഈ ഒരു സിനിമ ഓരോ തവണ കാണുമ്പോഴും അത്ഭുതമാണ്. ജെയിംസ് കാമറൂൺ എന്ന പ്രതിഭയുടെ മാജിക്കൽ മൂവി. സാങ്കേതിക മികവും അഭിനയവും മ്യൂസിക്കും നല്ലൊരു സ്റ്റോറിയും ഒക്കെയുള്ള ഒരു അത്യപൂർവമായ സിനിമ. 1994 ഇതിന്റെ ആശയമുണ്ടാക്കിയ ജെയിംസ് കാമറൂണിന് അന്ന് ഈ സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല. തന്റെ മനസ്സിലുള്ള സിനിമ പകർത്താനുള്ള സാങ്കേതിക വിദ്യ നിലവിലില്ലെന്ന് മനസ്സിലാക്കി 15 വർഷത്തോളം കാത്തിരുന്ന് ചിത്രീകരിച്ച ബ്രഹ്മാണ്ഡ സിനിമ അവതാർ. പേര് പോലെ തന്നെ ലോക സിനിമയിൽ ഒരു അവതാര പിറവി തന്നെയായിരുന്നു റെക്കോർഡുകൾ വാരിക്കൂട്ടിയ ഈ സിനിമ. ടൈറ്റാനിക് ചിത്രീകരിക്കുന്നതിന് മുമ്പേ അവതാറിന്റെ തിരക്കഥ പൂർത്തിയായിരുന്നു. 2005 സിനിമയ്ക്കായി ഡോക്ടർ പോൾ ഫോർമറും സംവിധായകനും ചേർന്ന് 1000 വാക്കുകൾ അടങ്ങുന്ന നാവി ഭാഷ ഉണ്ടാക്കിയത്. 2006 ഫിക്ഷണൽ യൂണിവേഴ്സ് അടിസ്ഥാനമാക്കി കാമറൂൺ തിരക്കഥ പൂർത്തിയാക്കി. $237 മില്യൺ ആയിരുന്നു സിനിമയുടെ ബജറ്റ്. $2 ബില്യൺ കളക്ഷനാണ് സിനിമ നേടിയത്. മാത്രമല്ല അവതാറിന് വേണ്ടി വോളിയം എന്ന ഒരു ക്യാമറ നിർമ്മിക്കുകയും അതിന്റെ പേറ്റന്റ് സംവിധായകൻ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ന്യൂസിലാൻഡിലെ വെട്ട ഡിജിറ്റൽ എന്ന കമ്പനിയാണ് അവതാറിന്റെ ഗ്രാഫിക്സുകൾ നിർമ്മിച്ചത്. നേവികളായി അഭിനയിച്ച അഭിനേതാക്കളുടെ തലയോട് ചേർത്ത് വെച്ച ക്യാമറകൾ ഉപയോഗിച്ച് അവരുടെ എക്സ്പ്രഷൻസ് പകർത്തുകയും അതുപയോഗിച്ച് CG വർക്കുകൾ ചെയ്യുകയും 60% ഫോട്ടോ റിയലിസ്റ്റിക് CGI വർക്കുകൾ ഉൾപ്പെടുത്തിയതുമായിരുന്നു ഈ സിനിമ. അതിനായി മോഷൻ ക്യാപ്ചർ ടെക്നോളജിയും ഉപയോഗിച്ചിരുന്നു. അന്യഗ്രഹമായ പണ്ടോറയിൽ വെള്ളത്തിനും മറ്റ് ധാതു ഖനനത്തിനും വേണ്ടി മനുഷ്യരെ അയക്കുന്ന സയൻസ് ഫിക്ഷൻ മൂവിയാണ് അവതാർ. അവിടുത്തെ മനുഷ്യ സാദൃശ്യമുള്ള ജീവികളായ നേവികളെ പോലെ ശ്വസിക്കാൻ മനുഷ്യർക്ക് കഴിയാത്തതിനാൽ നേവികളുടെ ക്ലോണുകളായി മനുഷ്യരെ സൃഷ്ടിച്ച് അങ്ങോട്ട് കയറ്റി അയക്കുന്നു. അവിടെ മനുഷ്യനിർമ്മിത കോളനികൾ ഉണ്ടാക്കാൻ വേണ്ടി. ഒരു യുദ്ധത്തിലുണ്ടായ അപകടം മൂലം അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട ജാക്സ് അല്ലിയാണ് നായകൻ. തന്റെ ചലനശേഷി വീണ്ടെടുക്കാൻ കൂടിയാണ് നായകൻ ഈ ദൗത്യം ഏറ്റെടുക്കുന്നത്. എന്നാൽ അവിടെ എത്തി അവിടുത്തെ രാജകുമാരി നെയ്തീരിയെ പരിചയപ്പെടുന്നതോടെ നേവികളുടെ കൂടെ നിൽക്കാൻ നായകൻ തീരുമാനിക്കുകയും തുടർന്നുണ്ടാകുന്ന വെല്ലുവിളികളുമാണ് സിനിമയിൽ കാണിക്കുന്നത്. ഒരു ഫെയറി ടെയിൽ വായിക്കുന്നത് പോലെ കാണാവുന്ന ഈ സിനിമ എത്ര കാണുമ്പോഴും നമുക്ക് ഫ്രഷ്നെസ് തോന്നും. 13 വർഷങ്ങൾക്കിപ്പുറമാണ് അവതാറിന്റെ 2 ഭാഗം അവതാർ ദ വേ ഓഫ് വാട്ടർ സിനിമ വരുന്നത്. December 16 സിനിമ റിലീസിന് ഒരുങ്ങുന്നത്. സിനിമാ ചരിത്രത്തിൽ തന്നെ മറ്റൊരു പുതിയ റെക്കോർഡാണ് സിനിമ ഉണ്ടാക്കാൻ ഒരുങ്ങുന്നത്. സിനിമയുടെ ലൊക്കേഷൻ ചിത്രങ്ങളും ട്രെയിലറും ഒക്കെ ലോകമെമ്പാടുമുള്ള സിനിമാസ്വാദകരെ ഹരം കൊള്ളിച്ചതാണ്. എന്നാൽ കേരളത്തിലെ അവതാർ ആരാധകരെ നിരാശയിലാക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഈ അടുത്ത ദിവസങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്നത്. അവതാർ 2 സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കില്ലെന്നാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് തീരുമാനമെടുത്തിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ നൽകുന്നതിന് വിതരണക്കാർ കൂടുതൽ തുക ചോദിച്ചു. ഇത് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായതിനാൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് തിയേറ്റർ ഉടമകളുടെ നിലപാട്. ചർച്ചകളൊന്നും ഇല്ലാതെ വിതരണക്കാർ ഉടമകൾക്ക് നേരിട്ട് കരാറയച്ചു. ആവശ്യപ്പെടുന്ന വലിയ തുക കിട്ടിവെക്കണം, 3 ആഴ്ചയെങ്കിലും സിനിമ പ്രദർശിപ്പിക്കണം തുടങ്ങിയ വ്യവസ്ഥകളും കരാറിലുണ്ട്. ഏത് വമ്പൻ ചിത്രമാണെങ്കിലും തിയേറ്ററുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വന്നാൽ പ്രദർശിപ്പിക്കില്ല എന്ന നിലപാട് തിയേറ്റർ ഉടമകളുടേത്. എന്നാൽ കേരള ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ സിനിമ പ്രദർശിപ്പിക്കുമെന്ന നിലപാടിലാണ്. എന്തായാലും എങ്ങനെയായാലും December 16 സിനിമ കാണാൻ പറ്റിയാൽ മതി.